ക്രിസ്ത്യൻ ബുക്ക് ക്ലബ് പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മുടെ മുഖ്യ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് ലോകപ്രസിദ്ധ സുവിശേഷ പ്രസംഗനായ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ കൊച്ചറയാണ്. പൗർവിഷന്റെ പല എപ്പിസോഡുകളിലും കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ്റെ പുസ്തകങ്ങൾ ഇതിനു മുൻപ് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമെന്ന് വിശേഷിപ്പിക്കാവുന്നതായ ഒരു പുസ്തകമാണ് അപമാനങ്ങളിൽ മറഞ്ഞിരുന്ന അനുഗ്രഹങ്ങൾ. അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഈ ആത്മകഥ ഈ ഒരു പുസ്തകത്തിൽ അവസാനിക്കുന്നതല്ല, ഇതിന് തീർച്ചയായിട്ടും ഒരു തുടർച്ച ആവശ്യമാണ്. എങ്കിലും ദൈവം അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധികൾ, അനുഗ്രഹങ്ങൾ, അപമാനങ്ങൾ, മാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം വളരെ സത്യസന്ധമായി സുതാര്യമായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുവാചകർക്ക് മനസ്സിലാകാവുന്നതായ ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഈ പുസ്തകം ക്രൈസ്തവ സാഹിത്യത്തിന് ഒരു മുതൽക്കൂട്ടാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ശ്രേഷ്ഠഭൃത്യനായ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അങ്ങ് ഇവിടേക്ക് കടന്നു വന്ന് അങ്ങയുടെ ആത്മകഥയുടെ ഒന്നാം ഭാഗമെന്ന് ഞാൻ പറയുന്നു. ഇതിൽ നിന്നുള്ള അനുഭവങ്ങൾ പവർവിഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി, അവരുടെ ബലത്തിന് വേണ്ടി, അവരുടെ വിശ്വാസ വർദ്ധനത്തിന് വേണ്ടി കടന്നു വന്നതിന് അങ്ങയോടുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹത്തെ നന്ദിയെ ഇവിടെ അറിയിക്കുകയാണ്. അപമാനങ്ങളിൽ മറഞ്ഞിരുന്ന അനുഗ്രഹങ്ങൾ, അതിൻ്റെ തലക്കെട്ട് തന്നെ വളരെ മനോഹരമാണ്. ഈ തലക്കെട്ട് വായിക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം താങ്കൾ എന്തൊക്കെയാണ് ഇതിൽ എഴുതുവാനായിട്ട് പോകുന്നത്. അത്ര മനോഹരമായൊരു തലക്കെട്ടാണ് താങ്കൾ ഇതിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹൈറേഞ്ചിൻ്റെ മലങ്കാടുകളിൽ മരം കോശുന്ന തണുപ്പത്ത്, പകർച്ചവ്യാധികളുടെ ഇടയിൽ, കാട്ടുമൃഗങ്ങളുടെ നടുവിൽ, ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ എന്നെ ആരോഗ്യത്തോടും അല്ലല്ലാതെയും വളർത്തിയ എൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ സ്മരണയ്ക്ക് എന്നുള്ള കുറിവാക്യത്തോടുകൂടിയാണ് താങ്കൾ ഈ പുസ്തകം ആരംഭിക്കുന്നത്. ആ പ്രിയപ്പെട്ട അമ്മയെ പൗർവിഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ലഘുവായി വിശദീകരിക്കാം. നിശ്ചയമായിട്ടും അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ അമ്മയെക്കുറിച്ച് പറയുവാനായിട്ട്. ഞങ്ങളുടെ എൻ്റെ ബാല്യപ്രായമെന്ന് പറയുന്നത് ഹൈറേഞ്ചിൻ്റെ മേഖലകളാണ്. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ കൊച്ചറ എന്ന് പറയുന്ന സ്ഥലമാണ്. ആ കാലഘട്ടമെന്ന് പറയുന്നത് എപ്പോഴും മഴ കാണും, ദാരിദ്ര്യമാണ്, നല്ല സ്കൂളുകളില്ല, കോളേജുകളില്ല, ഉപജീവന മാർഗങ്ങളധികമില്ല, രോഗങ്ങളാണ്, കൂലിപ്പണിക്കാരാണ്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ അമ്മ എന്നെ വളർത്തിയത്, ആരോഗ്യത്തോടെ സന്തോഷത്തോടെ വളർത്തിയത്. എൻ്റെ അമ്മ ഗൗരിയമ്മ ഞാൻ കണ്ടുപഠിച്ചത് വളരെ സത്യസന്ധതയുള്ള ഒരമ്മയായിരുന്നു. ചതിക്കുന്നത് കണ്ടിട്ടില്ല, കള്ളം പറയുന്നത് കണ്ടിട്ടില്ല. ഈ ഞങ്ങളുടെ ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ അതിരുമാന്തുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുപോട്ട് മോനെ എന്ന് പറയുന്ന ഒരു വഴക്കിനോ ഒരു ബഹളത്തിനോ ഒന്നും പോകാതെ ജീവിച്ച ഒരമ്മയാണ് എനിക്ക് ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നതിന് മുൻപ് കണ്ടു വളരുവാൻ ഭാഗ്യം ലഭിച്ചത്. പിന്നീട് എൻ്റെ അമ്മ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, ഞങ്ങളോടൊപ്പം താമസിച്ചു. അപ്പോൾ അമ്മയെക്കുറിച്ച് തന്നെ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരു ചെറിയ പുസ്തകം. അങ്ങനെ ഒരു അമ്മ എനിക്ക് ദൈവം തന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. ആ പ്രിയപ്പെട്ട അമ്മ മരിച്ച് മൃതദേഹം തിരുവല്ല മോർച്ചറിയിൽ ഇരിക്കുന്ന സമയത്ത് കോഴഞ്ചേരി IPCC സഭയുടെ കൺവെൻഷനിൽ താങ്കൾ പ്രസംഗിക്കുവാൻ പോയി. ഇത്തരം അനുഭവമുള്ള ലോകത്തിലെ അപൂർവം സുശേഷകന്മാരിൽ ഒരാളായിരിക്കാം താങ്കൾ. എന്തായിരുന്നു അമ്മ മരിച്ചു കിടക്കുമ്പോഴും സുവിശേഷം പ്രസംഗിക്കാൻ പോകുവാൻ താങ്കളെ പ്രേരിപ്പിച്ച ആ ചെയ്ത വികാരം? ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ വളർന്ന ഒരമ്മയായതുകൊണ്ട് ആൾക്കാർ പറയുന്നത് വിശ്വസിക്കുമായിരുന്നു. ആരോ എൻ്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ മകൻ ഈ ക്രിസ്ത്യാനികളുടെ കൂടെ പോയി, ഇനി സായിപ്പന്മാരവനെ കൊണ്ടുപോകും, അമേരിക്ക കൊണ്ടുപോകും, പിന്നെ തിരിച്ചു കിട്ടുകയില്ല. അപ്പോൾ അമ്മയ്ക്ക് അന്ന് മുതൽ പേടിയാണ് ഞാൻ പോകുമോ എന്ന്.
അമ്മയെ അറിയിക്കാതെയാണ് ഞാൻ ബൈബിൾ സ്കൂളിൽ പഠനത്തിനായിട്ട് പോകുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കുന്നു, ഡ്രസ്സൊക്കെ തയ്പ്പിക്കുന്നു, പെട്ടികളെല്ലാം ക്രമീകരിക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായ ഞാനൊരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടൊരു കുട്ടി കരയുന്നത് പോലെ അമ്മയ്ക്ക് മനസ്സിലായ ഞാൻ പോവുകയാണ്. എന്നോട് ചോദിച്ചു, മോനെ നീ എന്നെ വിട്ടിട്ട് പോവുകയാണോ? അപ്പോൾ അമ്മ കരയാൻ തുടങ്ങിയപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഒരിടത്തും പോകുന്നില്ല, സുവിശേഷം അമ്മയുടെ കൂടെ മതി, സ്വന്തം നാട്ടിൽ മതി, വീടിന് ചുറ്റും മതി. അമ്മ അതുപോലെ കരയുകയാണ്. അപ്പോൾ എനിക്കെളുപ്പം യേശുവിനെക്കുറിച്ചൊരു ദർശനം, ആ ക്രൂശിൻ്റെ ദർശനം ഉണ്ടാകുക. എന്നോട് ആരോ ചോദിക്കുകയാണ്, ഇതിലാരെ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കും? അപ്പം കരഞ്ഞുകൊണ്ട് നിന്ന എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ അമ്മയെ എന്നും സ്നേഹിക്കും, പക്ഷേ ഒന്നാമത്തെ സ്നേഹം യേശുവിനായിരിക്കും. ഈ വാക്ക് പാലിക്കേണ്ടതിന് വേണ്ടിയാണ് എൻ്റെ അമ്മ മരിച്ചപ്പോഴും ആ ഡെഡ് ബോഡി മോർച്ചറിയിൽ കൊണ്ടുപോയി വെച്ചിട്ട്. കാരണം എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞ വാക്കാണ്, അമ്മയെക്കാളധികം ഞാൻ യേശുവിനെ സ്നേഹിക്കും. അതെൻ്റെ ജീവിതത്തിലൂടെ തെളിയിക്കണം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയുടെ ഡെഡ് ബോഡി തിരുവല്ല മെഡിക്കൽ മിഷൻ്റെ മോർച്ചറിൽ കൊണ്ടുവച്ചിട്ട് കോഴഞ്ചേരി പ്രസംഗിക്കാനായി പോയത്. അങ്ങയുടെ ആത്മീയ പിതാവായ പാസ്റ്റർ ടി എസ് ജോർജ് അങ്ങയുടെ സ്നാപകൻ കൂടിയായിരുന്നു. ഞാനും ഒരിക്കൽ യാദൃശ്യമായി താങ്കളുടെ സഭയിൽ വെച്ച് അദ്ദേഹത്തെ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് അങ്ങ് എഴുതിയ ഈ പുസ്തകത്തിലെ ഒരു വാചകം, വിനയവും ധീരതയും ആത്മഭാരവും ആത്മീയ അധികാരവും രോഗശാന്തി വരവും കഠിനാധ്വാനവും ഉത്സാഹവും വിശ്വാസവും ഒന്നിച്ച് സമ്മേളിക്കുന്ന എൻ്റെ ആത്മീയ പിതാവായ ടി എസ് ജോർജ് എന്നാണ്. അതെ, രണ്ട് വാക്ക് അദ്ദേഹത്തെക്കുറിച്ച് എന്ന് പറയാം. അതെ, അദ്ദേഹത്തെക്കുറിച്ച് 1000 വാക്ക് പറയാൻ എനിക്ക് വലിയ സന്തോഷമാണ്. എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും എന്നെ ആത്മരക്ഷയിലേക്ക് നയിച്ച എൻ്റെ ആത്മീയ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, സ്തോത്രം ചെയ്യാറുണ്ട്. കാരണം അദ്ദേഹമാണല്ലോ യേശുവിനെ കൂടുതൽ പരിചയപ്പെടാൻ എന്നെ സഹായിച്ചത്. ഞാൻ ഇത് എഴുതിയിരിക്കുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ അനേകർ ഈ വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്, അനേകർ സ്നാനപ്പെട്ടിട്ടുണ്ട്. അച്ഛൻ ഓർമ്മയുണ്ടാകും, നമ്മൾ ഒന്നിച്ച് അദ്ദേഹം ഈ പുസ്തക പ്രകാശനത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ സമയം അച്ഛന് ലഭിക്കാനും അച്ഛനെക്കുറിച്ച് കൂടുതൽ, അത്രമാത്രം വിനയം, ഒരു വലിയ മനുഷ്യന് മാത്രം ചെയ്യാവുന്ന ശ്രേഷ്ഠമായ കാര്യങ്ങളൊക്കെ എൻ്റെ പാസ്റ്റർ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പാസ്റ്റർ എൻ്റെ പാസ്റ്ററായിരുന്നു, എൻ്റെ പാസ്റ്ററാണെന്ന് പറയുന്നത് തന്നെ എൻ്റെ ഈ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ, ഒരു നമ്മളൊരു കള്ളനെയും കൊള്ളക്കാരനെയും ഒരു ഭാരം വെക്കുന്നതിനുമാണ് നമ്മുടെ ലീഡറെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളും അങ്ങനെ ആയിപ്പോവും. അപ്പോൾ എനിക്ക് നല്ല ഒരു ആത്മീയ ക്വാളിറ്റിയുള്ള ഒരു ലീഡറിനെ ദൈവം എനിക്ക്, യഹോവസാക്ഷിക്കാരെ എന്നെ വലച്ചൊരു സന്ദർഭമുണ്ട്. അന്നേരം എൻ്റെ പാസ്റ്റർ നമ്മുടെ ബ്രദറിലെ സക്രിയാച്ചനെ കോട്ടയത്ത് തന്നുണ്ട് അദ്ദേഹം, വിളിച്ചു കൊണ്ടുവന്നു അവിടെ. അപ്പം അവിടെ ഒരു പെന്തക്കോസോ ബ്രദറിനൊന്നും അല്ല വിഷയം, തൻ്റെ മക്കൾ നിൽക്കണം, അതിനാവശ്യമുള്ള വചനങ്ങൾ കൊടുക്കണം, അദ്ദേഹത്തെ അവിടെ വിളിച്ചു, അതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി. അങ്ങനെ ഞങ്ങളുടെ എല്ലാ ആത്മീയ മേഖലകളിലും വളരുവാനായിട്ട് ഉപയോഗിക്കുന്ന ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു അനുഗ്രഹീതനായ ദൈവദാസനാണ് എൻ്റെ പാസ്റ്റർ ടി എസ് ജോർജ്. 3 വർഷത്തെ ബൈബിൾ കോളേജ് പഠനകാലത്ത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി 1000-ലേറെ പരസ്യയോഗങ്ങളിൽ പ്രസംഗിക്കുവാനുള്ള ഒരു അപൂർവ ഭാഗ്യം അങ്ങേക്ക് ലഭിച്ചു. പരസ്യയോഗങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എൻ്റെ ആദ്യത്തെ ഒരു പരസ്യയോഗമാണ്. എനിക്ക് 15 വയസ്സ് പ്രായമുള്ള സമയത്ത് ഓർത്തഡോക്സ് സഭയിലെ ഗീവറീസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പൊലീത്ത അപ്രതീക്ഷിതമായി എൻ്റെ പേര് വിളിച്ച് പറഞ്ഞ് ഞാൻ അപ്പോസ്തല പ്രവൃത്തി 4:12 എന്തൊക്കെയോ പ്രസംഗിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ പരസ്യയോഗം എന്ന് പറയുന്നത് ഒരു സുവിശേഷകൻ്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമായിരുന്നു ഒരു കാലത്ത്. എന്നാൽ ഇന്ന് പരസ്യയോഗത്തെ ഒരു രണ്ടാംകിട, ഒരു തരംതാണ, ഒരു പരിപാടിയായി കാണുന്ന ധാരാളം ആൾക്കാരുണ്ട്. താങ്കളുടെ ഈ ആത്മീയ വളർച്ചയിൽ പരസ്യയോഗം എന്തെങ്കിലും പ്രയോജനം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പരസ്യയോഗത്തിന് ഈ ആധുനിക യുഗത്തിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ആരെങ്കിലും വളർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ പരസ്യയോഗങ്ങളുണ്ട്. ബിലിഗ്രഹം പോലും പരസ്യയോഗങ്ങൾ നടത്തുന്ന ആളായിരുന്നു. ഇന്ന് കേരളക്കരയിലും ഇന്നലെ കേരളക്കരയിലും ഉണ്ടായിരുന്ന ശക്തരായ പ്രഭാഷകരെ എല്ലാം നമ്മൾ നോക്കിയാൽ അവരുടെ ആരംഭകാലങ്ങളിൽ പരസ്യം നടത്തുന്നയാളായിരുന്നു.
ഈ ആയിരമല്ല ആയിരക്കണക്കിന് പരസ്യങ്ങൾ നടത്താനുള്ള ഞാൻ അതിശോക്തി വരാതിരിക്കാൻ അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ആയിരക്കണക്കിന് പരസ്യങ്ങൾ ഒറ്റയ്ക്കും സമൂഹമായിട്ടും ഒക്കെ നടത്താം. ചിലയിടത്ത് ആരും കേൾക്കാനൊന്നും കാണുകയില്ല, ചിലയിടത്ത് ആൾക്കാരെ കേൾക്കുവാൻ കാണും. എൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു അടിസ്ഥാനമായ ഒരു ഘടകം ലജ്ജ കൂടാതെ യേശുവിനെക്കുറിച്ച് പറയാനുള്ള എനിക്ക് ഒരു ആ ബലമൊക്കെ ലഭിച്ചത് ഈ പരസ്യത്തിലാണ്. ഈ അമേരിക്കയിൽ വെച്ച് നടന്ന ഒരു അനുഭവം അതെന്നെ ചിന്തിപ്പിക്കുകയും അല്പം ചിരിപ്പിക്കുകയും ചെയ്തു. അമേരിക്കയിൽ ഒരു ധനികൻ്റെ ഭവനത്തിൽ അതിഥിയായി അങ്ങ് കടന്നു ചെല്ലുന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവിടെ സുഖമായി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് വീട്ടുടമസ്ഥനും ഭാര്യയും പാസ്റ്ററുടെ മുറിയിലേക്ക് കയറി വന്ന് താങ്കളെ വിളിക്കുന്നുണ്ട്. താങ്കളുടെ ഉറക്കം കണ്ടിട്ട് അവർക്ക് അസൂയ തോന്നിയെന്ന് എഴുതിയിരിക്കുന്നു. കാരണം അവർ ശരിക്കും ഉറങ്ങിയിട്ട് നാളുകളായി. കൊട്ടാരത്തിൽ കോടീശ്വരൻ ഉറങ്ങാതെ കിടക്കുമ്പോൾ കട്ടിലിൽ ദൈവദാസൻ സുഖമായി കിടന്നുറങ്ങുന്നു. ക്രിസ്തു നൽകുന്ന ഈ ദിവ്യ സമാധാനത്തെക്കുറിച്ച് ആ അനുഭവത്തിൽ കൂടെ ഒന്ന് ഒന്ന് വിശദീകരിക്കാം. അത് വളരെ രസകരമാണ്. ഈ സ്ഥലവും കാര്യങ്ങളും പറയുമ്പോൾ ഒരുപക്ഷെ അവർക്കത് പ്രയാസം വരുമല്ലോ. അമേരിക്കയിൽ ഇപ്പോൾ ഈ ബിൽ ക്ലിൻ്റനെ പോലെ അവരൊക്കെ വീടൊക്കെ മേടിച്ചിരിക്കുന്ന പോലുള്ള അതുപോലൊരു വളരെ പ്രസിദ്ധമായൊരു മേഖലയിൽ ആ കാലഘട്ടങ്ങളിൽ ഇതൊരു 88 കാലമാണ്. 88 കാലത്ത് വലിയ കൊട്ടാരസമമായൊരു വീട്ടിൽ അവർ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്നെ അവിടെ വിളിച്ചതാണ്. ഞാൻ യോഗം കഴിഞ്ഞാണ് കിടന്നതെന്ന് ഞാൻ ഉറങ്ങി, നല്ലപോലെ കിടന്നുറങ്ങി. എനിക്ക് കടത്തിനെ കിടന്നാലും ഉറക്കം വരും, മെത്തെ കിടന്നാലും ഉറക്കം വരും, പായിൽ കിടന്നാലും ഉറക്കം വരും, പായില്ലേലും ഉറക്കം വരും. സാറിന് ഉറങ്ങാൻ താല്പര്യമുള്ളപ്പോഴേ ഉറങ്ങാറുള്ളൂ എന്ന് മാത്രം. എന്നാൽ ഈ മനുഷ്യന് അവർ ഭാര്യയും ഭർത്താവും പറഞ്ഞു, മാസങ്ങളായി ഞങ്ങൾ ഉറങ്ങിയിട്ടെന്ന്. അപ്പോൾ കൊട്ടാരമുണ്ടെങ്കിലും പണമുണ്ടെങ്കിലും ലോകത്തിലെ ഏതെല്ലാം രാജ്യങ്ങളിലായിരുന്നാലും ഉറങ്ങണമെങ്കിൽ ആ സമാധാനം എൻ്റെ പ്രിയന കർത്താവ് ഉറക്കം കൊടുക്കുന്നു. ഉറക്കം വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. ഉറങ്ങി ഉറങ്ങി അങ്ങ് ജീവിതം കളയുന്നവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അത് ദൈവം നൽകുന്ന ഒരു അനുഗ്രഹീതമായൊരു കാര്യമാണ്. ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാതിരുന്ന ഗോപാലകൃഷ്ണൻ ഇംഗ്ലീഷ് ലഘുലേഖയ്ക്കൊപ്പം ഹരിയാന ഗ്രേസ് ബൈബിൾ കോളേജിലേക്കൊരു കത്തെഴുതി അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അഡ്മിഷൻ ലഭിക്കുന്നു. അതെ, അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലൊരു കുറ്റബോധം, ഇംഗ്ലീഷ് അറിയില്ലെന്ന് പറഞ്ഞ് വീണ്ടും ഒരു കത്ത്, ആ കുറ്റബോധം കാരണം വീണ്ടും അയക്കുന്നു. അപ്പോൾ ആദ്യം ലഭിച്ച അഡ്മിഷൻ റദ്ദാക്കപ്പെടുകയാണ്. ഒടുവിൽ ദൈവം അത്ഭുതകരമായി പോൾ പിള്ളയിലൂടെ ഇടപെട്ട് അഡ്മിഷൻ തരുന്നു. ഏറ്റവും മികച്ച മാർക്കോടുകൂടെ, റാങ്കോടുകൂടെ പഠനം പൂർത്തിയാക്കുന്നു, ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നു, ദൈവം വളരെ ശക്തമായി ഉയർത്തുന്നു. ഒന്ന് വിശദീകരിക്കാം. ഞാൻ വാസ്തവത്തിൽ കേരളത്തിൽ ഈ തിരുവല്ല ശാരോനിലെ പഠനം കഴിഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും പോയി പഠിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഒരു ഹിന്ദി മീഡിയം ബൈബിൾ സ്കൂളിൽ പഠിക്കാനായിട്ട് 5 രൂപ അതിൻ്റെ പ്രോസ്പെക്റ്റസിന് വേണ്ടി അയച്ചു. എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, എനിക്ക് ഹിന്ദി അറിയാൻ മേല, ഭാഷ അറിയാൻ മേല എന്നുള്ളത് സത്യസന്ധമായി ഞാൻ എഴുതി. അവരത് തിരിച്ചയച്ചു. അപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ മണി ഓർഡറാണ് 5 രൂപ, അത് ഞാൻ അയച്ച പൈസയായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഞാൻ നിർത്തിയില്ല, പഠിക്കാൻ വീണ്ടും ആഗ്രഹിച്ചു. ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. അപ്പോൾ ഈ ആദ്യത്തെ അനുഭവം ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ അഡ്മിഷൻ കിട്ടുകയല്ലെന്ന് ഓർത്ത് ഡോക്ടർ TP വർഗീസ് AG അന്ന് മണക്കാലയിൽ അദ്ദേഹം പഠിപ്പിക്കുകയാണ്, അദ്ദേഹത്തെ കൊണ്ട് എൻ്റെ അനുഭവ സാക്ഷ്യം ഇംഗ്ലീഷിലാക്കി ഞാൻ ടൈയും കോട്ടുമൊക്കെ ഇട്ടൊരു പടമൊക്കെ അതിനകത്ത് വെച്ച് എഴുതിയതെല്ലാം സത്യമാണ്, ക്ലിയറാണെങ്കിലും ഞാനിത് ഇവരുടെ കോളേജിലേക്ക് അയച്ചു. ഉദ്ദേശം ഇതായിരുന്നു, ഈ എഴുതിയിരിക്കുന്നതെല്ലാം സത്യമാണ്, എനിക്ക് ഇംഗ്ലീഷ് അറിയാം എന്നവരെ ധരിപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ഉള്ളിലെ ആഗ്രഹം. അങ്ങനെ എനിക്ക് അഡ്മിഷൻ കിട്ടി. പക്ഷേ എനിക്ക് പിന്നെയും മനസ്സിൽ വലിയ കുറ്റബോധമുണ്ട്. കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ പരമാർത്ഥത അറിയുന്നവനാണല്ലോ ദൈവം. ദൈവീയ കാര്യത്തിന് വേണ്ടി തട്ടിപ്പും തന്ത്രങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ ഞാൻ അവരോട് എഴുതി അറിയിച്ചു, സാറേ എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും പറയാനൊന്നും അറിയത്തില്ല, പക്ഷേ എൻ്റെ ദൈവം എന്നെ സഹായിക്കും. അതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തെങ്കിലും ഈ ഡോക്ടർ പോൾ പിള്ളയോട് ദൈവം സംസാരിക്കുകയാണ്. വളരെ വ്യക്തമാണ്, അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, അഡ്മിറ്റ് ദാറ്റ് മാൻ ആസ് എ സ്റ്റുഡൻറ് ഇൻ യുവർ കോളേജ് ദാറ്റ് ഐ വാണ്ട് ടു സെൻഡ് ഹീം ഓൾ ഓവർ ദ വേൾഡ് ഫോർ ദ എക്സ്റ്റൻഷൻ ഓഫ് മൈ കിങ്ഡം.
എന്ന് ദൈവം അദ്ദേഹത്തോട് വളരെ കൃത്യമായിട്ട്. അപ്പോൾ ഈ പോൾ പിള്ള സാറ് ഒരു ബ്രദറൻ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ചിന്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തോട് വളരെ വളരെ കൃത്യമായിട്ട് ദൈവാത്മാവ് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ എന്നെ അങ്ങനെയാണ് എനിക്കവിടെ അഡ്മിഷൻ കിട്ടുന്നതും പിന്നെ അവിടെ പഠിക്കാനൊക്കെ ദൈവം എനിക്കിടയാകുന്നു. അതുപോലെ തന്നെ ഹരിയാന ഗ്രേസ് ബൈബിൾ കോളേജിലെ ഗ്രാജുവേഷന് അന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയ കാലിഫോർണിയയിലുള്ള ഒരു പാസ്റ്റർ താങ്കളെ കാലിഫോർണിയയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ജർമ്മനിയിലെ ധനികനായ പീറ്റർ ക്വിൻസ് പാസ്റ്ററെ ഓഫ്സെറ്റ് പ്രിന്റിംഗ് ടെക്നോളജി അത് പഠിക്കുവാൻ ജർമ്മനിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഇത് രണ്ടും അവിടുത്തെ പഠന സമയത്ത് നടക്കുന്നതായ സംഭവങ്ങളാണ്. താങ്കളുടെ മനസ്സിൽ വലിയ സംഘർഷമുണ്ടാകും, ഏത് തിരഞ്ഞെടുക്കണം? വാഗ്ദാനം നിരസിച്ച താങ്കൾ ഒരു ഡേക്സ് ബൈബിൾ എനിക്ക് സമ്മാനമായി തന്നാൽ മതി എന്ന് പറയുന്നു, എന്തായിരുന്നു അതിന് പിന്നിലെ പ്രചോദനം? അപ്പം എൻ്റെ ഗ്രാജുവേഷന് ഈ ഡോക്ടർ പോൾ പിള്ളേ സാറ് എൻ്റെ കാര്യങ്ങൾ കുറേ പറഞ്ഞോടെ. അതുപോലെ തന്നെ എനിക്ക് അന്ന് സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു, കോളേജിലെ ബെസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ഒരു സമ്മാനം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പറഞ്ഞപ്പോൾ അന്നത്തെ മുഖ്യ അതിഥിയും കാലിഫോർണിയയിലെ ഒരു വലിയ ചർച്ചിൻ്റെ പാസ്റ്ററുമായിരുന്ന അദ്ദേഹത്തിന് വളരെ താല്പര്യം തോന്നി എന്നെ അവിടെ കൊണ്ടുപോകണമെന്ന്. അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ആ ഒരു പ്രേരണ ഉണ്ടായില്ല, സംഘർഷവും ഉണ്ടായില്ല, പ്രേരണ ഉണ്ടായില്ല. കാരണം എൻ്റെ കോളിംഗ് അതല്ലെന്ന് എനിക്ക് തോന്നി. കാരണം ഞങ്ങൾ ഈ ട്രെയിനിലെല്ലാം പരസ്യവും നടത്താനായിട്ട് തീരുമാനിച്ച് കേരളത്തിലും യോഗങ്ങൾ നടത്താനെല്ലാം പ്രോഗ്രാം ചെയ്തിരുന്നു. എന്നാൽ പീറ്റർ കുൻസ് എന്ന് പറയുന്നയാളുടെ പരിഭാഷകനായിരുന്നു ഞാൻ. അദ്ദേഹം എൻ്റെ വിവാഹത്തിനുണ്ടായിരുന്നു, എൻ്റെ ഫോട്ടോഗ്രാഫറായിരുന്നു അദ്ദേഹം. ആ കാലത്ത് ഒരു ധനികനായ മനുഷ്യനായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ ഞാനൊരിക്കൽ മണക്കാലയിലെ ഒരു പ്രസ് കാണിച്ചു, അതൊരു ലെറ്റർ പ്രസ്സായിരുന്നു. 80s അപ്പം 80s ഈ ജർമ്മൻകാർക്ക് ഈ ലെറ്റർ പ്രസ് എന്നൊക്കെ പറയുന്ന ഒരു പക്ഷേ അവർക്ക് അന്ന് അവരുടെ ഈ മ്യൂസിയത്തിലോ വല്ലതോ കാണത്തുള്ളൂ. അവരത്രയും ടെക്നോളജിക്കലി അവർ വളരെ ഉയർന്നു. ഇദ്ദേഹം പൊട്ടിച്ചിരിച്ചു. അന്നേരമാണ് എനിക്കും ക്ലിക്കായി, ഈ ജർമ്മൻകാരനോടാണല്ലോ ഞാൻ ഈ പ്രസിൻ്റെ കാര്യം പറയുന്നത്, ഇത് കാണിച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്കൊരു ഓഫ്സെറ്റ് പ്രിൻറ്റിങ്, ഓഫ്സെറ്റ് പ്രിൻറ്റിങ് പ്രസ് അന്ന് ക്രൈസ്തവ ഈ മാങ്ങാനം ക്രൈസ്തവ ആശ്രമത്തിന് പോലും അന്നില്ല, ഇല്ല എന്നെനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു, സാർ എനിക്കിതിൻ്റെ ടെക്നോളജി ഒന്നും അറിയത്തില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, യു ഹാവ് ടു കം ടു അവർ കൺട്രി ആൻഡ് ലേൺ ദ ടെക്നോളജി. അപ്പം എനിക്കൊരു സംഘർഷമുണ്ടായി, ആഗ്രഹമുണ്ടായി, പക്ഷേ എൻ്റെ കോളിംഗ് ഞാൻ ഓർത്തു. പ്രസ് തുടങ്ങുന്നത് തെറ്റാണെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. പ്രസ് ആണല്ലോ ബൈബിൾ തന്നെ അടിച്ചത് അല്ലേ, കണ്ടുപിടിച്ചതും ഒക്കെ. അതുകൊണ്ട് ഉപയോഗിക്കുന്ന ഒത്തിരി പേരുണ്ട്, അത് മിസ്യൂസ് ചെയ്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടവരെ എനിക്കറിയാം ഈ കേരളക്കരയിൽ തന്നെ. അത് തെറ്റാണെന്ന്, പക്ഷേ എൻ്റെ വിളി ഒരു ഒരു സുവിശേഷകനായിട്ടാണ് ദൈവം എന്നെ വിളിച്ചത്. അതിൽ തുടരാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ കോളിംഗ് ഇതല്ല. പക്ഷേ അന്ന് ആ കാലങ്ങളിൽ ഡേയ്സ് ബൈബിൾ വലിയ പേരാണ്, അന്ന് 500 അതിന് വിലയുണ്ട്, 80s 10 രൂപ മലയാളം ബൈബിൾ. അപ്പം ഞാൻ പറഞ്ഞു, സാർ എനിക്കൊരു ഒരു ഡേയ്സ് ബൈബിൾ തരികയാണെങ്കിൽ വലിയ സന്തോഷം. അദ്ദേഹം 10 ബൈബിൾ വരുത്തി, ഒരെണ്ണം എനിക്ക് തന്നു. ഞാൻ വളരെ ഹാപ്പിയായിരുന്നു അതിൽ. ദൈവപ്രവർത്തി വെളിപ്പെട്ട അനേക സംഭവങ്ങൾ പലപ്പോഴും ഇതിലെ പല അനുഭവങ്ങളും വായിച്ചപ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞുപോയി. ക്രിസ്തുവിലുള്ള വിശ്വാസം എന്നിലും കുറച്ചുകൂടെ വർദ്ധിക്കുവാനായിട്ടിടയായി. അതുപോലെയുള്ള അനേക സംഭവങ്ങൾ താങ്കൾ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇന്നലെ കുറിച്ച തകരെ ഞാൻ നിന്നെ അരിഞ്ഞു കളയും എന്ന് പറഞ്ഞ കോളറിൽ പിടിച്ച ഒരു വിശ്വാസി, അത് ക്ഷമയോടെ താങ്കളെ സഹിച്ചു. അവസാനം അമേരിക്കയിൽ ആ വ്യക്തിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കാൻ അപൂർവ ഭാഗ്യം താങ്കളുടെ ജീവിതത്തിൽ ലഭിച്ചു. ദൈവകരം വ്യക്തമായി പ്രവർത്തിച്ച ആ ദൈവിക സംഭവത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? അത് വാസ്തവത്തിൽ ഈ ചെറുപ്പക്കാരനൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അങ്ങനെ ചെയ്തതാണ്. തൻ്റെ പിതാവിൻ്റെ ഒരു തെറ്റിനെതിരായ ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ ഞാൻ എതിർക്കേണ്ടി വന്നു. എതിർക്കേണ്ടി വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്താനായിട്ട് ഒരു SI അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന വയലാർ രവിയെ ചീത്ത പറഞ്ഞതിന് സസ്പെൻഷനിലായ ഒരു SIയെയും വിളിച്ച് ഇവരുടെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചു. ക്ഷണിച്ചു കഴിഞ്ഞ് അപ്പോൾ ഈ SI എന്നെ പരിചയപ്പെട്ടു. അദ്ദേഹം SI ആണെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, ആദ്യം എന്നെ വളരെ ബഹുമാനമായിട്ടൊക്കെ വിളിച്ചു, എന്നെക്കൊണ്ട് പാസ്റ്ററെ വിശേഷം? ഞാൻ പറഞ്ഞു, സുഖമായിരിക്കുന്നു. അപ്പോൾ ഈ വീട്ടുകാരനെയും ഒരു സ്ത്രീയെയും
അവർ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ സഭയിൽ കയറരുതെന്ന് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. അതാണ് പ്രശ്നം. അപ്പോൾ ഈ എസ് ഐ എന്നോട് ചോദിച്ചു, ഈ പാസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് മാറി എടു, തനിക്ക് ഈ മാനനഷ്ട കേസ് എൻ്റെ ക്ലോസ് വല്ലതും അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ അറിയത്തില്ല. താൻ സഭയിൽ കയറുമെന്ന് പറയുന്ന ആ സ്ത്രീ കോടതിയിൽ ഈ ഉപദേശി എന്നെ മാനഭംഗത്തിന് ശ്രമിച്ചു, ഞാൻ അനുവദിക്കാത്തത് കൊണ്ട് അയാൾ എനിക്കെതിരായി കുറ്റം ആരോപിക്കുകയാണെന്ന് പറഞ്ഞാൽ താൻ അകത്താകും, തൻ്റെ ഗ്ലാമർ പോകുകയില്ലെടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പാസ്റ്റർ ഉപദേശിയെല്ലാം മാറി ഇടോന്നായി. അപ്പം ഞാനീ ഈ എസ് ഐയുടെ തല മുതൽ കാല് വരെ ഒന്ന് നോക്കിയിട്ട് എനിക്കൊരു ധൈര്യം കിട്ടി. ഒന്നൂറ് ചിരിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഈ കൃപയിലേക്ക് ദൈവം എന്നെ വിളിച്ചു. ഞാനൊരു പേടിത്തണ്ടനായിരുന്നെങ്കിൽ ഈ വിശ്വാസത്തിലേക്ക് വരികയില്ലായിരുന്നു. സാർ അതെങ്കിലും ഓർത്തിരിക്കണം, സാർ വേഗം ചെന്ന് മാനനഷ്ട കേസ് ഫയൽ ചെയ്യണം. കാരണം ജയിലിൽ ചെന്നാൽ പുസ്തകങ്ങൾ എഴുതാമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ നെഹ്റുവും ഗാന്ധിയും ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതോടെ ഈ എസ് ഐ അങ്ങ് ഇരുന്നു പോയി. ആ സന്ദർഭത്തിലാണ് ഈ ചെറുപ്പക്കാരൻ ചാടി എഴുന്നേറ്റ് എൻ്റെ കോളറി പിടിച്ചു. ഈ ഈ ആളിൻ്റെ മകൻ ഇന്നലെ കുരുത്ത തകരെ നിന്നെ അരിഞ്ഞു കളയുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനെ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട്, എനിക്ക് പേടിയൊന്നും ഉണ്ടായില്ല, അവരുടെ വീട്ടിലാണ്. ഞാൻ പറഞ്ഞു, ആ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദര, പേടിയുള്ളവനായിരുന്നെങ്കിൽ ഞാൻ ഈ ബൈബിൾ എടുക്കുകയില്ലായിരുന്നു. നീ കൊല്ലുമെന്ന് പറയുന്നതിലാണ് എനിക്ക് നാണക്കേട്. നീ അതിപ്പം ചെയ്യണം. ഏതായാലും ആ പ്രശ്നമൊക്കെ അന്നേരം അങ്ങ് ഒതുങ്ങി. എനിക്ക് ഫിലദൽഫിയയിലൊരു കൺവെൻഷൻ, എന്നെ സഭാ സെക്രട്ടറി എയർപോർട്ടിൽ നിന്ന് സ്വീകരിക്കുന്നു. പോകുന്ന വഴിയിൽ അദ്ദേഹം എന്നോട് പറയുകയാണ്, പാസ്റ്ററെ ഞങ്ങളെ നിങ്ങളെ ഹോട്ടലിൽ താമസിപ്പിക്കാനൊക്കെയാണ് ആഗ്രഹിച്ചിരുന്നത്, പക്ഷേ ഒരാൾ വളരെ അത്യാവശ്യമായിട്ട് പറഞ്ഞ് നിങ്ങളെ അവിടെ താമസിപ്പിക്കണമെന്ന്. അതുകൊണ്ട് ഒരു വീട്ടിലാണ് താമസിപ്പിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, സാരമൊന്നും, അതെനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. എന്നെ ഇദ്ദേഹം ഒരു വീടിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി സാധനങ്ങളെല്ലാം എടുത്ത് ഇറക്കി വെച്ചു. ഞാൻ നോക്കിയപ്പോൾ വീട്ടുകാരൻ ഈ പഴയ ചെറുപ്പക്കാരനാണ്. ഈ സമയം കൊണ്ട് ഈ സെക്രട്ടറി വണ്ടി സ്റ്റാർട്ടാക്കി പോവുകയും ചെയ്തു. ഇയാളുടെ ഭാര്യ വന്ന് എൻ്റെ പെട്ടിയെല്ലാം എടുത്ത് അകത്തും വെച്ചു. എൻ്റെ ആകെപ്പാടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പതറി. ഈ മനുഷ്യൻ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് അകത്തോട്ട് പോയി, സോഫയിലിരുത്തി. എനിക്ക് വാക്കുകളൊന്നും വരുന്നില്ല. എന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ കാലേ വീണു. അങ്ങനൊന്ന് ക്ഷമ ചോദിക്കാനാണ് ഞാൻ പാസ്റ്ററെ ഈ വീട്ടിൽ വിളിച്ചത്. ഞാൻ ആ സഹോദരൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ ഈ എസ് ഐ എൻ്റെ ഒരു സ്റ്റുഡൻ്റായി മാറി. അദ്ദേഹം പിന്നെ എന്നെ സാറേന്നും വിളിച്ചിട്ടുണ്ട്. കുഴിക്കാല ശാരോൻ ചർച്ചിൽ നിന്ന് ആരംഭിച്ച സുവിശേഷ സഭാ ശുശ്രൂഷ യാത്ര ഇപ്പോൾ മുണ്ടിയപ്പള്ളി ശാരോൻ ഫെലോഷിപ്പിൽ ചെന്ന് നിൽക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? സഭാ ശുശ്രൂഷയിൽ വലിയ സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ കുഴിക്കാലയിൽ 5 വർഷം സഭാ ശുശ്രൂഷകനായിരുന്നു. അതിനുശേഷം പൊടിയാടിയിൽ 5 വർഷം സഭാ ശുശ്രൂഷകനായിരുന്നു. ആ സഭാ ശുശ്രൂഷ വിടുവാൻ ഞാൻ ആഗ്രഹിച്ചു. ഈ 10 വർഷം കഴിഞ്ഞപ്പോൾ ശൗമിൽചാൻ എന്ന് പറയുന്ന പ്രായമുള്ള ഒരാൾ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇടൂ, താൻ പ്രസംഗിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്തു, പക്ഷേ സഭയുടെ ശുശ്രൂഷകനായിരിക്കണം, അത് തൻ്റെ നിലനിൽപ്പിന് നല്ലതാണ്, പ്രാർത്ഥിക്കാൻ ഒരു ആൾക്കാർ കാണും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആഗ്രഹം കൂടാതെ എൻ്റെ ആവശ്യം കൂടാതെ ഈ മുണ്ടിപ്പള്ളി സഭയിലേക്കുള്ള ട്രാൻസ്ഫർ ലെറ്റർ എനിക്ക് അദ്ദേഹം തരികയാണ്. അത് കൗൺസിൽ ഞാനറിയാതെ തന്നെ തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് മുണ്ടിപ്പള്ളിയിലേക്ക് ഞാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ അവിടെ ആയിട്ട് 27 വർഷമായി. തിരിഞ്ഞു നോക്കുമ്പോൾ സഭാ ശുശ്രൂഷയിൽ പ്രശ്നങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭയങ്കര സന്തോഷം ഉണ്ട്. വലിയൊരു അനുഗ്രഹമായി അത് എൻ്റെ ആത്മീയ ജീവിതത്തിന്. നമുക്ക് ഈ കൺവെൻഷനൊക്കെയാണെങ്കിൽ 2-3 പ്രസംഗം മതി, സഭാ ശുശ്രൂഷയിൽ അത് പോരല്ലോ. അവിടെ നമ്മുടെ ജീവിതം എപ്പോഴും ആൾക്കാർ കാണുകയാണ്. അവിടെ നമ്മളൊരു VIP അല്ല. സഭാ ശുശ്രൂഷ മറ്റേ നമ്മളൊരു കൺവെൻഷൻ ചെല്ലുമ്പോൾ നോട്ടീസൊക്കെ അടിച്ചിടക്ക് ആൾക്കാരിങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നു, നമ്മളെ ആൾക്കാർ ഉയർത്തുന്നു, പൊക്കുന്നു. ഇവിടെ നമ്മൾ ആൾക്കാരെ പിടിച്ചിരുത്തി പ്രസംഗിപ്പിക്കുക. അപ്പോൾ എൻ്റെ ജീവിതം ബാലൻസ് ചെയ്യാനായിട്ട്, ഞാൻ ആഗ്രഹിച്ചു പോകാതിരിക്കാൻ, എൻ്റെ ജീവിതം ബാലൻസ് ചെയ്യാനായിട്ട് എനിക്ക് സഭാ ശുശ്രൂഷ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അപമാനങ്ങളിൽ മറഞ്ഞിരുന്ന അനുഗ്രഹങ്ങൾ
ലോക പ്രസിദ്ധ സുവിശേഷ പ്രസംഗകനായ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ കൊച്ചറയുടെ ആത്മകഥയുടെ ആദ്യ ഭാഗമാണ്. അതിൻ്റെ ഒരു അംശം പോലും സമയ ദൗർലഭ്യം കാരണം നമ്മൾക്ക് പറയുവാൻ സാധിച്ചില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നടത്തിയ വിധങ്ങൾ ലഘുവായി എങ്കിലും കേൾക്കുവാൻ ഈ എപ്പിസോഡ് മുഖാന്തരം ഇടയായി. അതെല്ലാം പ്രേക്ഷകരുടെ ഹൃദയത്തിൽ വലിയ രൂപാന്തരം വരുത്തുമെന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. കേരളത്തിലെ എല്ലാ ക്രൈസ്തവ പുസ്തകശാലകളിലും ഈ പുസ്തകം ലഭിക്കുന്നതാണ് നിർബന്ധമായും. നിങ്ങളത് മേടിച്ച് വായിക്കുന്നത് നിങ്ങളുടെ വിശ്വാസ വർധനവിന് കാരണമാകുമെന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രിയ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന് അങ്ങയുടെ ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ പവർവിഷന്റെ പ്രേക്ഷകരുമായി ഹൃദ്യമായ സരസമായ ഭാഷയിൽ പങ്കുവച്ചതിന് അങ്ങയോടുള്ള പവർവിഷന്റെയും എൻ്റെയും വ്യക്തിപരമായിട്ടുള്ള എല്ലാ നന്ദിയ സ്നേഹത്തെയും അറിയിക്കുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു പുസ്തകവുമായി മറ്റൊരു ഗ്രന്ഥകാരനുമായി അടുത്ത എപ്പിസോഡിൽ നാം തമ്മിൽ കണ്ടുമുട്ടുന്നവരെയും സർവശക്തനായ യേശു കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.